നിരാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാനാണ് ഈശോ ഈ കഥ പറയുന്നത്. നീതിരഹിതനായ ഒരു ന്യായാധിപന്റെയും അയാളുടെ അടുത്ത് തുടർച്ചയായിട്ട് നിന്ന് അപേക്ഷിക്കുന്ന വിധവയുടെയും. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നിരന്തരം തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ സംബന്ധിച്ച് നടക്കുന്ന കാര്യം വല്ലതാണോ? ഇത് നടപ്പിലാക്കാൻ വേണ്ടി പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടുന്നവരും പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂട്ടുന്നവരുമുണ്ട്. ഇന്ന് മാത്രമല്ല, അന്ന് ഈശോയുടെ കാലത്തും ഉണ്ടായിരുന്നു. അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അങ്ങനെയല്ല, മറിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെയാണെങ്കിൽ ഈശോ എന്താണ് ഈ നിരന്തരം തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞു, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്, അത് തമ്പുരാനെ ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ്. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഉറങ്ങിപ്പോകാറുണ്ട്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, നമ്മൾ നോക്കിയിരിക്കുന്നതോ ഉറങ്ങിപ്പോകുന്നതോ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ടത് തമ്പുരാൻ നമ്മളെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നു. ബി അവെയർ ഓഫ് ഇറ്റ്. അത് തിരിച്ചറിയുക, ആ അവബോധത്തിൽ ജീവിക്കുക. തമ്പുരാന്റെ കരവലയത്തിനുള്ളിലാണ് നാം, അവന്റെ കൺവട്ടത്താണ് നമ്മളെപ്പോഴും ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശോ ഈ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ നീതി നിഷേധവും ഓരോ യാചനയുടെ തിരസ്കരണവും ഒരവസരമാക്കി മാറ്റുക. എന്തിനാ? ടു ഗെറ്റ് റീകണക്റ്റഡ് ടു യുവർ സോഴ്സ്, നിന്റെ ഉറവിടത്തിലേക്ക്, നിന്റെ ജീവന്റെ ഉറവിടമായ പിതാവുമായി ബന്ധപ്പെടാനുള്ള അവസരമായിട്ട് ഓരോ വേദനയും ഓരോ നൊമ്പരവും മാറ്റിയെടുക്കുന്നിടത്ത് എന്താ സംഭവിക്കുന്നത്? നീ നിരന്തരം അവന്റെ കരവലയത്തിനുള്ളിലാണ് എന്നുള്ള അനുഭവത്തിലേക്ക്. എവിടെയായിരുന്നാലും എന്ത് ചെയ്താലും നീ അവന്റെ കൺവട്ടത്തിനുള്ളിലാണ് എന്നുള്ള അനുഭവത്തിലേക്ക് വളർന്ന് വളർന്നു വരും. ഈ ഒരു അവബോധമല്ലേ ഈശോ ആവശ്യപ്പെടുന്ന നിരന്തരമായ പ്രാർത്ഥന.